എല്ലാവർക്കും നന്നൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്, ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിനുള്ളിലുള്ള റിവർലാൻഡ് എന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ആൾ എന്നുള്ള ഓപ്ഷനുകളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ DPR-ൽ എത്തിയിട്ടുണ്ട്. അതായത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ റിവർലാൻഡിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് കയറാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റിവർലാൻഡിൻ്റെ മെയിൻ എൻട്രി. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഒന്നും കൊടുക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് റിവർലാൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 4 സ്ഥലങ്ങളുണ്ട്. ഈ 4 സ്ഥലങ്ങളിൽ നമുക്ക് എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ എൻട്രി ഫീസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഒരു ദിവസത്തിൻ്റെ പകുതി നേരം തന്നെ റിവർലാൻഡ് മാത്രം കാണാനുള്ള അത്രത്തോളം സമയം എടുക്കേണ്ടി വരും. അത്രത്തോളം കാണാനായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. റിവർലാൻഡിന് മറ്റൊരു പ്രത്യേകതയും കൂടുണ്ട്. കാരണം ഇവിടുത്തെ ഓരോ നിർമ്മിതികൾക്കും അവർ ശരിക്കും ഫ്രഞ്ച് രാജ്യത്തെ നിർമ്മിതികൾ പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ കെട്ടിടങ്ങളുടെ മോഡൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പാലങ്ങളും ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി കാണാം. ഈ റിവർലാൻഡിൻ്റെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് 2012-ൽ ആണ്. 2014 തുടങ്ങി 2016 ഡിസംബറിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 25 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ പരന്നു കിടക്കുന്ന വിസ്മയങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. റിവർലാൻഡിലെ 4 വിസ്മയങ്ങളാണ് അവർ തീർത്തിരിക്കുന്നത്: ലെഗോലാൻഡ്, വാട്ടർ തീം പാർക്ക്, മോഷൻ ഗേറ്റ്, ബോളിവുഡ് പാർക്ക്. ലെഗോലാൻഡ് ഒരു ഫാമിലി തീം പാർക്കാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും. മോഷൻ ഗേറ്റ് ഹോളിവുഡ് രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഏരിയയാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ക്യാരക്ടർ അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ലൈവ് ഷോകളെല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് ദൃശ്യ വിസ്മയങ്ങൾ നൽകും. ബോളിവുഡ് പാർക്കിൽ ഇന്ത്യൻ കെട്ടിട നിർമ്മിതികളും ഇന്ത്യൻ സിനിമ സൈനേജുകളും ആണുള്ളത്. ലെഗോ വാട്ടർ തീം പാർക്ക് എന്നത് ഒരു ഫാമിലി വാട്ടർ തീം പാർക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഏരിയ ഫ്രഞ്ച് ഗ്രാമങ്ങളുടെ തനത് ശൈലിയിലുള്ള കെട്ടിടങ്ങളും പാലങ്ങളുമാണ് ഇവിടെ അധികമായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏരിയയ്ക്കൊന്നും എൻട്രി ഫീസ് ഒന്നും കൊടുക്കേണ്ട, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം നമ്മുടെ പോയി കിട്ടും, അത്രത്തോളം കൊണ്ടുകൂടെ കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 4 ഏരിയകളിലും എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരും. 195 മുതൽ 295 ദിർഹം വരെയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. പക്ഷേ നിരവധി ഓൺലൈൻ ഓഫറുകളും കോംബോ ഓഫറുകളും അവൈലബിളാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്നതാണ് മോഷൻ ഗേറ്റ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻട്രി ഫീസ് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതാണ് ലെഗോ ലാൻഡ്. ഇതിനുള്ളിൽ തന്നെയാണ് ലെഗോ വാട്ടർ തീം പാർക്ക്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ബോളിവുഡ് പാർക്ക്.
ഇപ്പോൾ നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ റിവർലാൻഡിലെ ലൈറ്റ്സും അതുപോലെ തന്നെ മറ്റ് സർവീസുകളും റിവർലാൻഡിനെ അതിമനോഹരമാക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. തീർച്ചയായും വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിടം കൂടിയാണ് റിവർലാൻഡ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.